ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിന്റെ പേര് എന്തോന്ന് പറഞ്ഞാൽ എസ്കേപ്പ് സിമുലേറ്റർ V1.0.2571R. പ്ലേ സോളോ പ്ലേ കോഓപ്പ് കോർപ്പറേറ്റ്. അതന്നെ നമുക്ക് പ്ലേ സോളോ. സോളോ വൈനർ ട്യൂട്ടോറിയൽ. എനിക്ക് ട്യൂട്ടോറിയൽ. ഓക്കെ, നമ്മൾ ഇനി ഈ മരുഭൂമിയിലെ പല പല നിഗൂഢതകൾ കണ്ടുപിടിക്കാൻ ബാധ്യസ്ഥരാണ്. പ്ലേ മനസ്സിലാവുന്നൊന്നുമില്ല. ഇതിനകത്തൊക്കെ എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്കിതെല്ലാം കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, സോ ആദ്യം നമുക്ക് ഈ ഇതെന്തോ സാധനം, ഈ കൊതു തിരിച്ചിരിക്കുന്ന സാധനം എന്തോന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതിനകത്ത് ഓക്കെ ഇത് കൈവച്ചേക്കാം. പിന്നെ ബുക്ക്, ഈജിപ്റ്റോളജി. ഈജിപ്റ്റോളജിക്കകത്ത് ABCDEFG. ഇതിനകത്ത് പല പല നിഗൂഢതകളപ്പോൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈജിപ്ഷ്യൻ ആൽഫബറ്റ്സ് ആണ് ഇത്. എ എന്ന് പറഞ്ഞാൽ കാക്ക, ബി എന്ന് പറഞ്ഞാൽ കാല്, സി എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊക്കെ. ഐ പി എൽ കണ്ടോണ്ടിരിക്കുന്നതിനിടെ നിങ്ങൾക്ക് ഒപ്പീനിയൻ കൊടുത്ത് പൈസ ഏൺ ചെയ്യാൻ പറ്റും. ഓൺ ലോട്ടസ് 365. ആര് ജയിക്കും ആര് തോക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 50+ ക്വസ്റ്റ്യൻസ് അതിനകത്ത് കാണും. റിലേറ്റഡ് ടു ക്രിക്കറ്റ്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 365 rupees നിങ്ങൾക്ക് അബ്സൊല്യൂട്ട്ലി ഫ്രീ ആയിട്ട് കിട്ടും. വിത്ത് 1-to-1 24-hour കസ്റ്റമർ സർവീസ്. 10 million+ യൂസേഴ്സ് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഗസ് ചെയ്യുന്ന പരിപാടി ഇത് മാത്രമല്ല, ഏകദേശം 200+ ഉണ്ട്. കുറെ കാണും. നവാസുദ്ദീൻ സിദ്ദിഖി, ഉർവശി റൊട്ടല, കാജൽ അഗർവാൾ, ഇവരൊക്കെയാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. പൈസ പോകാനും വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. നോക്കി കണ്ടു ഒക്കെ ചെയ്തോണം. ഇതിന് താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും പോയി രജിസ്റ്റർ ചെയ്യാം. കമന്റ് സെക്ഷനിൽ ലിങ്ക് കാണും. വെയിറ്റ് 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 വെയിറ്റ്, ഈ ചിഹ്നം ഞാൻ ഇതെവിടെയോ കണ്ടിട്ടില്ലേ. ഈ ചിഹ്നമല്ലേ, ഈ ചിഹ്നം ഇതല്ലേ ഇപ്പൊ ഞാൻ ഇതിനകത്ത് കണ്ടേ. ഇതല്ലേ ഈ ചിഹ്നം, GRH. അപ്പൊ അത് തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ഓക്കെ, വേറെന്തോ പെട്ടിക്കകത്ത് എന്തൊക്കെയാ? പെട്ടി തുറക്കാൻ പറ്റുമോ? ഓ ഓ, 1 technology. പെട്ടി തുറന്നാൽ അതിന് എന്ത് കിട്ടും? ഒരു ക്ലീൻ ആക്കുന്ന ബ്രഷ്, ഇതെല്ലാം എടുത്ത് കൈ വെച്ചേക്കാം. മറ്റേ സിമെന്റ് കോരുന്ന കരണ്ടി, ഈജിപ്റ്റോളജി, വേറൊരു ബുക്ക്. ഓക്കെ, ഇത്ര സാധനങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. ഓക്കെ, ഇത്ര കൈ വെച്ചേക്കാം. ഇതും കൊണ്ട് എന്തോ ചെയ്യുമെന്നൊരു പിടുത്തം കിട്ടുന്നില്ലല്ലോ. വാട്ട്, അത് സ്വർണമായോ? സ്വർണമായിട്ട് ഇനി എന്തുവ? എന്നിട്ട് ഇത് തിരിച്ചിവിടെ വെക്കണം അല്ല. തുമ്മാൻ വരുന്ന പക്ഷെ തുമ്മൊന്നുമില്ല. ഇതാ എനിക്ക് പറ്റാത്ത ഈ റൂം മൊത്തം പൊടിയുക. തുമ്മാൻ വന്നിട്ടും തുമ്മാത്ത എന്തൊരു കഷ്ടമാണ്. ഈ ഈ കൊതം തിരിഞ്ഞിരിക്കുന്ന സാധനം എന്തുവാ? ഒരു മിനിറ്റ്, ഇതിങ്ങോട്ട് വെച്ചാ. ഓ, എന്തൊക്കെയോ നിഗൂഢത ഇവിടെ നടക്കുന്നു. ഇവിടെ ഫിറ്റ് ആവുമോ? ഇല്ലല്ലോ. പിന്നെ എന്തോ എടുക്കണം? ഇവിടെ ഫിറ്റ് ആയിട്ടിരിക്കുവോ? ഇല്ലല്ലോ, ഉറത്ത് ഫിറ്റ് ആയിട്ടിരിക്കുന്നില്ലല്ലോ. പിന്നെന്തോ എടുക്കും? ഇവിടെ ഇരിക്കുവോ? ഇല്ല, ഉറത്തും ഇരിക്കത്തില്ല. ഇതെന്തോ ചെയ്യാനുള്ളയാ? തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് വെച്ചേക്കാം. ആദ്യം പിടിക്ക്, ഒരു തുമ്മ തുമ്മിയത് എന്റെ കണ്ണിൽ നിന്ന് വെള്ളവും വരുന്നു. ഞാൻ കരയൊന്നുമല്ല കേട്ടോ. ഇതെടുത്തിട്ട് ഓ, ഇതിവിടെ ഇരിക്കും, ഇതിവിടെ ഇരിക്കും. അപ്പൊ പിന്നെ ഇതുപോലത്തെ വേറെ എന്തെങ്കിലും ഇവിടെ എവിടെയെങ്കിലും കാണുമല്ലോ. സാധനം എടുത്ത് കൈ വെച്ചേക്ക്, കൈ വെച്ചേക്ക്. ഇതുപോലെ വേറെ എന്തെങ്കിലും ഇവിടെ എവിടെയെങ്കിലും കാണുമല്ലോ. കാണാൻ ഇരിക്കത്തില്ല. ഇതിനകത്തുണ്ടോ? അതിനകത്ത് ഏതാണ്ട് ഇരിപ്പുണ്ട്. അതിനകത്ത് ഇതെങ്ങനെയാണ് തല്ലി പൊട്ടിക്കുന്നത്? ഇതെടുത്ത് എറിയ. ഓക്കെ, ഇതെടുത്ത് ഒറ്റ എറ്. ഏ പോയ്, ഞാൻ സീൻ തന്നെ. അത് ഞാൻ ഓക്കെ എടുത്ത് കളയാൻ ആര് പറഞ്ഞു? ഓക്കെ, ഇതെടുത്ത് യെസ്, യെസ്. ഇനി എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ ഇതിൻ്റെ മണ്ടക്കിനി ഇത് ഇരിക്കും. ഇനി ഒന്നുകൂടെ ഇതേലെ ഒന്നുകൂടെ വേണം. ഇതേലെ ഒന്നുകൂടെ നമ്മളിനി എവിടെ നിന്നൊപ്പിക്കും? നമുക്കിനി ഇത് ഇവിടെ വെക്കാൻ ഒന്നുകൂടെ വേണം. ഇവിടെ എന്തെങ്കിലും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നോക്കി കിട്ടും. ഇങ്ങനത്തെ കറക്കണം. നമ്മുടെ കയ്യിൽ മറ്റേ തൂക്കുന്ന സാധനം ഉണ്ട്. സോ നമ്മൾ ഇത് വെച്ച് അങ്ങോട്ട്. ഓ യേ ബോയ്, ഈജിപ്റ്റോളജി, ഈജിപ്റ്റോളജി. എടുത്ത് എടുത്ത് എനിക്കിത് കിട്ടാവുന്നതേ ഉള്ളൂ, എനിക്കിത് കിട്ടാവുന്നതേ ഉള്ളൂ. വലിയ പാടൊന്നുമില്ല. ഈ ചിഹ്നം ആദ്യം, ഈ ചിഹ്നം ഇങ്ങനെ, ഇതിങ്ങനെ, ഇതിങ്ങനെ, ഇതിങ്ങനെ. ഇനി ഒന്നുകൂടെ നോക്കണം. അത് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. ഓക്കെ, ഇതിനെ 1-2-0-5, 1-0-2, 1.000. ഈ ഒരു ഭാഗത്തുനിന്ന് നോക്കി ഇതിൽ എന്തെങ്കിലും കിട്ടുന്നതായിരിക്കും. നമ്മൾ ഇതിൽ നിന്ന് ആ കറക്റ്റ് നമ്പർ കണ്ടുപിടിച്ചിട്ട് ഇതിനകത്ത് ഡയൽ ചെയ്ത് കൊടുക്കണം ആ സാധനം. ഇത് നമ്മളൊന്ന് ആഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഈ ചിഹ്നം എല്ലാം മനസ്സിൽ കൃത്യമായി കാണണം, കൃത്യമായി കണ്ടേ പറ്റൂ. എന്നിട്ട് പോട്ടെ പോട്ടെ പോട്ടെ, 3-4-2 എന്തെങ്കിലും വെച്ചോണ്ടേ ഇരിക്കാം. നോക്കിവിടെ ഇതിന് കിട്ടുമല്ലോ. യെസ്, യെസ്, യെസ്. നീ ഇതും കൊണ്ട് എന്തുവാ ചെയ്യണ്ടേ? ഒരു നല്ലൊരു താക്കോൽ കിട്ടിയിട്ടുണ്ട്. ഇത് എവിടെ എവിടെ കൊണ്ടുപോയി? ഏത് പോട്ടെ കൊണ്ടുപോയി കയറ്റും ഈ താക്കോല്? ഇതിനകത്താണോ? അതിനകത്തല്ല, അതിനകത്തല്ല, അതിനകത്ത് എന്തായാലും അല്ല. പിന്നെ ഇത് താക്കോല് കയറ്റാൻ വേറെ സ്ഥലമൊന്നുമില്ല ഇവിടെ.
ആ ഈ പെട്ടി തുറക്കാം. ഇത് തുറക്കാൻ ഏതാണ്ട് താക്കോല് വേണ്ടേ? യെസ്. ഇതിന്റെ അകത്ത് ഇനി എന്തൊക്കെയുണ്ട്? താനൊക്കെ എടുത്ത് മാരങ്ങോട്ട്. ഇതെന്താ കോയിൻ അല്ലേ? ഇതിന്റെ ഒക്കെ ആവശ്യം എന്തോ? എന്തിനാ കോയിൻ ഒക്കെ? ഓക്കെ നിറഞ്ഞു തോന്നുന്നു, ഇനി എടുക്കാൻ പറ്റത്തില്ല. ഈസാണ് ഈസാണ്. ഏ പോയി, ഓർഡർ കിട്ടി, ഓർഡർ കിട്ടി. ഇത് എടുക്കുക, ഇവിടെ നോക്കുക. എന്തോ തുറന്നു വരുന്നത്. ഓരോന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനൊരു കൊച്ചുകുട്ടിയെ പോലെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ കളി എന്തോന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ആദ്യം ഇങ്ങനെ ശിവത്തിൻ്റെ ഇടയ്ക്ക് പോയി, ഇതുവഴി എന്ന് ഈ സാധനത്തിൻ്റെ ഇടയ്ക്കിലോട്ട് വന്ന് ഇവിടെ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇവിടെ തീ ഇവിടെ തീ ഇവിടെ തീ ഈ കൈ പോലത്തെ ചിഹ്നത്തിൽ കയറി ഇങ്ങോട്ട് പോയി ശിവൻ. അപ്പോൾ പിന്നെ ആദ്യം സിംഹം, എന്തേ സിംഹം എന്ത്? സിംഹത്തിൻ്റെ ഇടയ്ക്ക് പോയി അവിടെ വന്ന് നമ്മൾ ഈ സാധനം മറ്റേ ഇതിൻ്റെ ഇടയ്ക്കിലോട്ട് വന്ന് അവിടെ വന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്ന് ഈ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണോ എനിക്ക് കൊണ്ട് തരുന്നത്? ശേടാ ഇവിടെ ആ കൈയുടെയും കൂടെ ചിഹ്നം. വെരി സിമ്പിൾ ബ്രോ, വെരി സിമ്പിൾ, വെരി സിമ്പിൾ. നീ ഇത് കൊണ്ട് ഇതിനകത്തോട്ട് വെക്കുക, അടുത്ത സാധനം സോൾവ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് തെരിൻ തെരിൻ. ഇതെന്തുമായി ഭയങ്കര പാടാ. ഇങ്ങനത്തെ ചിഹ്നം ഞാൻ ആ ബുക്കിനകത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. മൂങ്ങ എം ചുമ്മാ നോക്ക, വെച്ച് നോക്കാം. എന്റെ ഊഹം ഇതിൽ ശരിയാണെങ്കിൽ വെറുതെ വെച്ചതാ, ശരിയായോ? വെള്ളവും കംപ്ലീറ്റ്. എത്ര പെട്ടെന്ന്, എത്ര എളുപ്പമുള്ള സാധനമൊക്കെയാണ് എൻ്റെ കൈ കൊണ്ട് തരുന്നത്. നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ പോവാം, പക്ഷെ അത് നെക്സ്റ്റ് എപ്പിസോഡിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മൈൻക്രാഫ്റ്റിന്റെ ഒരു വലിയ വലിയ ഭയങ്കര വലിയ ഒരു ഹാർഡ് കോർ ഗെയിം പ്ലേ കാണണമെങ്കിൽ ഇങ്ങോട്ട് വെക്കോ.